അഭിമന്യു നിർമ്മല യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അൺകണ്ടീഷണൽ ലവ്, ലവ് വിത്തൗട്ട് കണ്ടീഷൻ, വ്യവസ്ഥകളില്ലാത്ത സ്നേഹം, ഉപാധികളില്ലാത്ത സ്നേഹം, സാർവലൗകികമായ പ്രാപഞ്ചിക വികാരമാണ് സ്നേഹം. ഈ പ്രപഞ്ചത്തിലെ സകല ജരാജരങ്ങളും പരസ്പരം സ്നേഹത്തിലാണ്. എല്ലാവരും എല്ലായിടത്തും സ്നേഹമെന്ന വികാരം ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ അപ്പോഴും നാം ഒരുപാട് കണ്ടീഷനുകളുണ്ടോ വ്യവസ്ഥകളുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ്. നാം പൂജകൾ നടത്തുമ്പോൾ എന്തെങ്കിലും ആഗ്രഹ സാധ്യത്തിനായി അമ്പലങ്ങളിലും ദേവാലയങ്ങളിലും എല്ലാം ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ചില കണ്ടീഷനുകൾ വെക്കുന്നു. ഞാനിവിടെ അർച്ചന ചെയ്യാം, പൂജ ചെയ്യാം, മെഴുകുതിരി കത്തിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇവിടത്തേക്ക് പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്തേക്കാം, പക്ഷെ എനിക്ക് ഈ കാര്യം നടത്തി തരണമേ എന്ന് പറയുന്ന പ്രാർത്ഥനയിൽ ഒരു കണ്ടീഷൻ നാം വെക്കുന്നുണ്ടോ? അതുപോലെ തന്നെ സമ്പത്തിന്റെ പേരിൽ, അധികാരത്തിന്റെ പേരിൽ, പദവികളുടെ പേരിൽ, സ്നേഹോപകാരങ്ങൾ കയ്യിൽ മാറുന്നതിന്റെ പേരിൽ നാം എന്തെങ്കിലും ഉപാധികൾ വെക്കുന്നുണ്ടോ? സ്നേഹിക്കയില്ല ഞാൻ, നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തെയും എന്ന് കാവ്യ പാടിയപ്പോൾ സ്നേഹമാണ് അഖിലസാര മൂഴിയിലെന്ന് ഉച്ചത്തിൽ നാം കേട്ടപ്പോഴും നാം തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടത് ഉപാധികളില്ലാത്ത സ്നേഹമാണ് ഏറ്റവും ഉദാത്തമായ സ്നേഹം. നാം ഒരു കാരണവശാലും ഉപാധികൾ വെക്കാൻ പാടില്ല. അച്ഛൻ അമ്മയോട് ഉപാധി വെക്കുന്നു, മക്കൾ മാതാപിതാക്കളോട് ഉപാധി വെക്കുന്നു, മാതാപിതാക്കൾ കുട്ടികളോട് ഉപാധി വെക്കുന്നു, കുടുംബാംഗങ്ങൾ പരസ്പരം ഉപാധികൾ വെക്കുന്നു. എന്നെ സ്നേഹിച്ചാൽ ഞാൻ സ്നേഹിക്കാം, ഞാൻ വിളിച്ചു എന്നിട്ടും എന്നെ വിളിച്ചില്ല, എന്നെ വിളിച്ചില്ലല്ലോ എന്ന് ഞാൻ പരാതി പറയുമ്പോൾ ഞാൻ വിളിച്ചില്ലല്ലോ എന്നൊരു ഭാഗം കൂടി അതിന്റെ കൂടെയുണ്ട്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ അയൽക്കാരന്റെ അയൽക്കാരൻ നീ ആണെന്ന് ഉള്ള തിരിച്ചറിവ് കൂടി ഉള്ള പാഠമാണ് നാം അറിയേണ്ടത്. ഇവിടെയെല്ലാം ഉപാധികളില്ലാത്ത സ്നേഹമാണ് വളരെ പ്രധാനം. നമുക്ക് എന്തിനാണ് ഉപാധികൾ? ഒരാളിന് മറ്റൊരാളിനെ സ്നേഹിക്കുവാൻ ഒരുപാട് കണ്ടീഷനുകൾ നാം ബന്ധിപ്പിക്കാറുണ്ട്. അങ്ങനെ ബന്ധനങ്ങളിൽ പെടുന്നത് സ്നേഹമല്ല. സ്നേഹമെന്ന വികാരത്തിൽ ഉപാധികൾക്ക് യാതൊരു സ്ഥാനവുമില്ല. വ്യവസ്ഥകൾ വെച്ചാണ് പലപ്പോഴും മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുന്നതും സ്നേഹമെന്ന വികാരം പങ്കുവെക്കുന്നതും. അവിടെ ഉപാധികളില്ലാതെ, പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ പരസ്പരം സ്നേഹം പങ്കുവെക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഈ പ്രപഞ്ചം ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും. ഹൈഡ്രജനും, വെള്ളത്തിൽ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. എന്നാൽ വെള്ളത്തിന്റെ സ്വഭാവം കാണിക്കുമ്പോൾ അവ പരസ്പരം വേറിട്ട് നിന്ന് മത്സരിക്കാറില്ല. നാം സാധാരണയായി ചായ ഇടാറുണ്ട്, അല്ലെങ്കിൽ കോഫി തയ്യാറാക്കാറുണ്ട്. ചായയിൽ തേയിലയും പഞ്ചസാരയും പാലും വെള്ളവുമെല്ലാം പെർഫെക്റ്റ് ബ്ലെൻഡിങ് ആയാൽ മാത്രമേ ചായയുടെ സ്വാദം നമുക്ക് ആസ്വദിക്കാൻ കഴിയൂ. അവയ്ക്ക് ഓരോന്നിനും വ്യക്തിപരമായ വ്യക്തിത്വം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ചായ എന്ന രൂപത്തിലേക്ക് മാറുമ്പോൾ അത് വേറൊരു ബ്ലെൻഡിങ്ങിലേക്ക്, വേറൊരു ഘടനയിലേക്ക് അത് മാറേണ്ടതുണ്ട്. അവിടെ സ്നേഹത്തിന്റെ, പരസ്പരത്തിന്റെ, പാരസ്പര്യത്തിന്റെ ഒരു പുതിയ കാഴ്ചയാണ് നാം കാണേണ്ടത്. അപ്പൊ തീർച്ചയായും നമുക്ക് ഉപാധികളില്ലാതെ സ്നേഹത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? അത് പ്രപഞ്ചത്തിലെ വസ്തുക്കളെ സ്നേഹിക്കുന്നതായാലും, പ്രകൃതി വിഭവങ്ങളെ സ്നേഹിക്കുന്ന കാര്യത്തിലായാലും, ബന്ധുമിത്രാദികളെയും, അയൽവക്കക്കാരെയും, നാടിനെയും, എന്തു വസ്തുക്കളെയും പരസ്പരം സ്നേഹിക്കുന്നിടത്ത് ഉപാധികൾക്ക് യാതൊരു സ്ഥാനവുമില്ല. തീർച്ചയായും അൺകണ്ടീഷണൽ ലവിലാണ് ഉപാധികളില്ലാത്ത, അല്ലെങ്കിൽ വ്യവസ്ഥകളില്ലാത്ത, പരസ്പരം ധാരണാപത്രങ്ങളില്ലാത്ത, കരാറുകളില്ലാത്ത സ്നേഹമാണ് സാർവലൗകികമായ വികാരം. അതിലേക്കാണ് നമുക്ക് എല്ലാവർക്കും ഒത്തുചേരേണ്ടതും. അങ്ങനെയാണ് നമ്മുടെ ചിന്തയുടെ വികാസത്തെ പുറത്തെടുത്ത് സ്നേഹമെന്ന അഭൗമമായ എല്ലായിടത്തേക്കും, ജാതിയോ മതമോ വർഗമോ വർണ്ണമോ പാമരനെന്നോ പണ്ഡിതനെന്നോ വിദ്യാഭ്യാസമുള്ളവനെന്നോ അറിവുള്ളവനെന്നോ അറിവ് കുറഞ്ഞവനെന്നോ വികസിതക്കാരനെന്നോ വികസനക്കാരനെന്നോ അടിമയെന്നോ ഉടമയെന്നോ ദരിദ്രനെന്നോ പണക്കാരനെന്നോ സ്ത്രീ എന്നോ പുരുഷനെന്നോ കുട്ടിയെന്നോ വലുതെന്നോ ഒന്നുമില്ലാതെ എല്ലാവർക്കും എവിടെയും കൊണ്ടുപോകാനും പരസ്പരം പങ്കുവെക്കാനും കഴിയുന്ന സാർവലൗകികമായ സ്നേഹം. അപ്പോൾ നമുക്ക് ഉപാധികളില്ലാത്ത സ്നേഹം പങ്കുവെക്കുന്നതിനായി മാറാം. ലവ് വിത്തൗട്ട് കണ്ടീഷൻ, അൺകണ്ടീഷണൽ ലവ്, അതായിരിക്കട്ടെ നമ്മുടെ ജീവിത പാഠം.